ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന് എതിരെ ഫേസ്ബുക്കിൽ പരാമർശം നടത്തിയ മന്ത്രി കെ സി ജോസഫിന്റെ നടപടി ക്രിമിനൽ കോടതി അലക്ഷ്യമെന്ന് ഹൈക്കോടതി. ഒപ്പം സോളാർ കമ്മീഷനിൽ ഇന്ന് നൽകിയ തെളിവുകൾ, സരിത നൽകിയ തെളിവുകളും പരിശോധിക്കുമ്പോൾ അതിഥികളായി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷെറിൻ വർഗീസ്, മാധ്യമപ്രവർത്തകൻ അജിത് കുമാർ, ഫക്രുദ്ദീൻ, അതോടൊപ്പം ഷാജിൻ സ്കറിയയും അതിഥികളിലായി. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ ഫേസ്ബുക്കിൽ പരാമർശം നടത്തിയ മന്ത്രി കെ സി ജോസഫിന്റെ നടപടി ക്രിമിനൽ അലക്ഷ്യമെന്ന് ഹൈക്കോടതി. ഈ വിഷയത്തോടൊപ്പം ടീം സോളാറുമായി ബന്ധപ്പെട്ട് ബെന്നി ബഹനാന് നേരെയും പി സി വിഷ്ണുനാഥ് എം എൽ എക്ക് നേരെയും ഇന്ന് സോളാർ കമ്മീഷനിൽ ഉയർന്ന വിഷയം. എ പി അബ്ദുള്ളക്കുട്ടി പരിശുദ്ധനോ? ഈ വിഷയങ്ങൾ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ അതിഥികളായി അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷെറിൻ വർഗീസ്, മാധ്യമപ്രവർത്തകരായ അജിത് കുമാറും ഷാജിൻ സ്കറിയയും ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും. ആദ്യം മുഹമ്മദ് റിയാസിലേക്ക്. ശ്രീ മുഹമ്മദ് റിയാസ്, യെസ് മുഹമ്മദ് റിയാസിലേക്ക് വരാം, ഫക്രുദ്ദീനിലേക്ക്. ഫക്രുദ്ദീൻ, ഏറ്റവും ആദ്യമായി നമുക്ക് പരിശോധിക്കേണ്ട വിഷയം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരായ മന്ത്രി കെ സി ജോസഫിന്റെ പരാമർശമാണ്. അത് കോടതി അലക്ഷ്യമെന്ന് ഹൈക്കോടതി കണ്ടെത്തുമ്പോൾ ഒരു മന്ത്രി ഒരു ജഡ്ജിയെ ആക്ഷേപിക്കുന്നു. രണ്ടുപേര് പുറത്തുനിന്ന് ആർക്കും ആക്ഷേപം ചൊരുകയാം. എനിക്കും താങ്കൾക്കും ഏത് രാഷ്ട്രീയ പ്രവർത്തകനും എവിടെയും വെച്ച് ഏത് ജുഡീഷ്യറിയും വിമർശിക്കാം. പക്ഷേ രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ, അവിടെ പരസ്പരം ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒരു മന്ത്രി വരിക, ആശാസ്യമായ ഒരു നടപടിയാണോ? ഓരോരുത്തർക്കും ജനാധിപത്യ സെറ്റപ്പിൽ അവരുടേതായ പണി വന്നിട്ടുണ്ട്. കോടതി ഒരു പ്രധാനപ്പെട്ട തൂണാണ്. വേറൊന്ന് ആണ് ലെജിസ്ലേറ്റീവ്, വേറൊന്നാണ് എക്സിക്യൂട്ടീവ്. ഇങ്ങനെ പത്രങ്ങൾ വരുന്നു, നാലാമത്തെ തൂണായിട്ട് പത്രങ്ങൾ വരുന്നു. ഇങ്ങനെ ഓരോന്നിനും ഓരോരോ പണി പറഞ്ഞിട്ടുണ്ട്. ആ പണി പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ തെറ്റുപറ്റാൻ സാധ്യതയുള്ള ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ വെറാസിറ്റിയും വേണ്ട ഇത് ചെക്ക് ചെയ്യാത്ത മറ്റു മൂന്ന് വിഭാഗം, എക്സിക്യൂട്ടീവിനും ലെജിസ്ലേഷനും ഒരുപക്ഷെ മാധ്യമങ്ങൾക്കും ആവാം. നമ്മളെപ്പോഴും ജുഡീഷ്യറിക്ക് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ആദരവ് കൊടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ നമ്മളെല്ലാവരും തന്നെ ചർച്ച, ഞാൻ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും ഞാൻ കേട്ട് വിമർശിച്ചു, ജുഡീഷ്യൽക്ക് ആദരം കൊടുക്കണം. കാരണം പക്വമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുന്നത് എന്തിനാണ്? ജുഡീഷ്യറി. ഉത്തരേന്ത്യ നിങ്ങൾ എടുത്തു നോക്കിയാൽ പട്ടാളത്തിലെ വിശ്വാസം, അത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഈ അടുത്ത് നടത്തിയ ഒരു പിന്നെ സർവേയിൽ അവർ പറയുന്നത് ഉത്തരേന്ത്യ ആളുകൾ പട്ടാളത്തെയാണ് ലാസ്റ്റ് റിസോർട്ടായി കരുതുന്നത്. എന്നാൽ കേരളത്തിലതല്ല, അമേരിക്കയിലതല്ല, ഏറ്റവും കൂടുതൽ ജനാധിപത്യം പക്വത കൈവരിച്ച രണ്ട് പ്രദേശങ്ങളാണ് ഇവിടെ ജുഡീഷ്യറിയാണ്. അപ്പൊ ജുഡീഷ്യറിക്കെതിരെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒരു വിധി നമുക്കെതിരായി കഴിഞ്ഞാൽ ആ വിധിയിൽ എന്തൊക്കെയാണ് ലൂപ്പ് ഹോൾസ് എന്ന് നോക്കി, ആ പരാമർശം എന്തൊക്കെയാണ് ലൂപ്പ് ഹോൾസ് നോക്കി നമുക്ക് വിമർശിക്കാം. പക്ഷെ കേരളത്തെ അടുത്ത കാലത്തെ നമ്മൾ കണ്ടത്, കോൺഗ്രസ്സുകാരുടെ ഒരു ഗുണം നമ്മൾ കണ്ടത്, ഈ കാര്യത്തിലല്ല ജുഡീഷ്യറിയുടെ എല്ലാം തന്നെ കോൺഗ്രസ്സുകാർ എപ്പോഴും ഒരു ബഹുമാനം പുലർത്തിയിരുന്നു. കോൺഗ്രസിന് മൊത്തമായിട്ട് വന്ന ഒരു മൂല്യച്യുതി, അതാണ് നമ്മൾ കാണുന്നത്. ഒരു ജഡ്ജി, ഇപ്പൊ ഞാനാണ് ജഡ്ജി ആയിരുന്നു, ഞാൻ പണ്ടത്തെ എസ് എഫ് ഐക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുക, അതല്ലല്ലോ നോക്കേണ്ടത്. നിങ്ങൾ അതിൽ എന്തെങ്കിലും അത് പറയൂ. അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്ക് എന്താ പറയാൻ പറ്റുമോ? കാരണം ജഡ്ജിമാർ ഒന്നെങ്കിൽ മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഒരു സഭാവിശ്വാസിയായിരിക്കും. അപ്പൊ ഓൻ ക്രിസ്ത്യാനി, ഓൻ ക്രിസ്ത്യാനിക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിമിനെതിരെ പിന്നെ ഒന്നും പറയില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഇതിനും ആദരം കൊടുക്കേണ്ടതുണ്ട്, അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, പണ്ട് ജയരാജൻ ചുംബൻ എന്ന് പറഞ്ഞ പരാമർശം നടത്തിയിരുന്നു, അന്ന് നമ്മൾ ഇതിനൊക്കെ എതിർത്താ, അന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അന്ന് ഈ ചുംബൻ എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെയാ മനോരമ പറഞ്ഞത്? അത് ജനാധിപത്യത്തിനെ ഇല്ലാതാക്കുന്നു, ജുഡീഷ്യറി ആക്രമിക്കും, എന്താ മനോരമ ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാത്തത്? ഇവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ തിരിച്ചറിയേണ്ട ചില മൗനങ്ങളുണ്ട്. ചിലത് ചില ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ് പറഞ്ഞത്? പിന്നെ പട്ടിയോ എന്താ ശുനകനോ കൂക്കൻ കൂക്കൻ അല്ലല്ലോ മനുഷ്യനാന്ന് വിചാരിക്കുക, ഇത് കുറുക്കൻ എന്നാണ് എന്ന് പറഞ്ഞത്. കുറുക്കൻ എന്ന് പറഞ്ഞാൽ എന്താ, കൗശലശാലിയാണ്. ആർക്ക് വേണ്ടി? അങ്ങനെ മൊത്തം അദ്ദേഹത്തെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യുന്നതാണ്. ഇത് ജനാധിപത്യത്തിന്റെ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തുരങ്കം വെക്കുന്ന കുൽസിത ശ്രമമാണ്, വിവരക്കേടാണ്, വൃത്തികേടാണ്. യെസ്, അത്തരത്തിൽ വിമർശനം വരുമ്പോൾ ഷാജൻ സ്കറിയ, ആ ചോദ്യം അതാണ്, ആർക്കും വിമർശിക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട്? അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ പ്രിയാമ്പിളിൽ അടിസ്ഥാനമാക്കുന്ന കാര്യമാണ്, റൈറ്റ്സിൽ നമ്മൾ പറയുന്ന കാര്യമാണ്. അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഏറ്റവും വ്യത്യസ്തമാകുന്നത് എന്താണ്? നമുക്ക് ഏതൊക്കെ ന്യായീകരണം നടത്തിയാലും ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു മന്ത്രി, സെയിം സ്റ്റാറ്റസ്കോ, അങ്ങനെ തന്നെയാണല്ലോ, അതിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ താങ്കൾക്ക് ഒരു ജഡ്ജിനെ സംബന്ധിച്ച്? അവിടെ ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ ഞാനതിൽ കാണുന്നത് ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ഇടുക, ഏതു തരത്തിൽ അത് ന്യായീകരിക്കും? അതായത് വാസ്തവത്തിൽ ഇതിന്റെ അതൊരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഒരാൾക്കും, ഞാൻ പറഞ്ഞ ഭരണഘടനാ പദവി ആയതുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ ഒരു പൗരനും ജഡ്ജ്മെന്റിനെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല അത് വിമർശിക്കാനോ, അല്ലെങ്കിൽ ജഡ്ജിയെ വ്യക്തിപരമായി വിമർശിക്കാനുള്ള അധികാരമില്ല.
ഞാൻ പറഞ്ഞു ഇത് ഭരണഘടനാ സ്ഥാനങ്ങൾ തമ്മിലുള്ളതല്ല, അതിനപ്പുറം. കാരണം ഇത് ഫക്രുദ്ദീൻ പറഞ്ഞ മാതിരി ജനാധിപത്യത്തിൻ്റെ അടിത്തറകളിൽ ഒന്നാണ് ജുഡീഷ്യറി. അത് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ജുഡീഷ്യറിയാണ്. നമ്മൾക്ക് തെറ്റുപറ്റുമ്പോൾ, അത് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് തെറ്റുപറ്റുമ്പോൾ സംരക്ഷിക്കുന്ന ജുഡീഷ്യറിയാണ്. അപ്പോൾ ആ ജുഡീഷ്യറിയെ വിമർശിക്കുന്നതിന് ചില നമുക്ക് പറ്റും. വിമർശിക്കാൻ പറ്റുന്നത് ജഡ്ജ്മെൻറ്റിൻ്റെ മെറിറ്റിനെ നമുക്ക് വിശ്വസിക്കാം. ഇവിടെ സംഭവിച്ചത് ഈ കേരളത്തിലെ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ആധാരമായ കേസുകൾ ഏറ്റവും ശക്തമാണ്. കാരണം ഈ ആരോപണവും അതിൻ്റെ പശ്ചാത്തലവും, വാസ്തവത്തിൽ ആദ്യം കേസെടുക്കേണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യം കേസെടുക്കേണ്ട ഉമ്മൻചാണ്ടിക്കെതിരെയായിരുന്നു. നിയമസഭയുടെ പ്രൊട്ടക്ഷൻ നിയമസഭയിലാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. പക്ഷേ ആ പ്രൊട്ടക്ഷൻ ഉമ്മൻചാണ്ടിക്ക് ബാധകമല്ല. കാരണം ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട് ജുഡീഷ്യറിയെ ഒരു തരത്തിലും, അതായത് അപ്പാർട്ട് ഫ്രം ഈ പറഞ്ഞ ഇംപീച്ച്മെൻ്റ് വ്യവസ്ഥയെ സമയത്തൊഴികെ, ജുഡീഷ്യറിയെ വിമർശന വിധേയമാക്കരുതെന്ന് ഭരണഘടന പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച് എന്താണ് വന്ന വഴി മറക്കരുത്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വന്ന വഴി മറക്കരുത് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ജുഡീഷ്യറിയുടെ സ്ഥാനം ഒരുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനർത്ഥം വളരെ വ്യക്തമാണ്, നിങ്ങൾ ജഡ്ജിയായത് ഞങ്ങളെപ്പോലുള്ളവരുടെ കാല് പിടിച്ചാണ് എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അതിനിടെ നിയമസഭയുടെ പ്രൊട്ടക്ഷനും വേണ്ടെന്ന് വെച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് വളരെ അപകടകരമായ പോസ്റ്റായിരുന്നു. ആ പോസ്റ്റിൻ്റെ അകത്ത് പറയുന്ന ആരോപണം എന്താണ്, ചായക്കോപ്പയിൽ വീണ അല്ല മറ്റേ ഈ നീലക്കുറുക്കൻ അവിടെ എന്താണ് മൂന്ന് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ ജഡ്ജി അതിൽ വേറൊരു എനിക്കൊന്ന് ആഡ് ചെയ്യാനുള്ളത്, അവിടെയും അല്ല അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, രാജാവായ കുറുക്കൻ അറിയാതെ ഓരിയിട്ട് പോയ. അവിടെ മൂന്ന് നാല് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇദ്ദേഹം ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനാന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഇദ്ദേഹം സാധാരണക്കാരനായ ഏതോ ഒരാർത്ഥനായിരുന്നു, പെട്ടെന്നൊരു സുപ്രഭാഗത്തിൽ കൂവി ഓരി കിട്ടും എന്ന് പറയുന്ന വാദമുണ്ട്. രണ്ട്, ഇദ്ദേഹത്തിന് പദവി കിട്ടിയിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള സഹായം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ജുഡീഷ്യറിയെ അതിഭീതിതമായ രീതിയിൽ ആക്ഷേപിച്ചതാണ് ഇത്. അന്ന് എനിക്ക് സങ്കടം ഉണ്ടായത് ഇദ്ദേഹം പറഞ്ഞു, ഫക്രുദ്ദീൻ പറഞ്ഞ മാതിരി ശുംഭൻ എന്ന് പറയുന്ന പ്രയോഗവും ജയരാജൻ്റെ കേസും അതും ഈ ഫക്രുദ്ദീൻ പറഞ്ഞ മാതിരി ഒഴിവാക്കേണ്ട കാര്യമാണ്. പക്ഷേ അതിനകത്തൊരു ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു, ഒരാവേശത്തിൻ്റെ പുറത്ത്. അതായത് പൊതുജനങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ ഭാഗമായി പ്രശ്നം. മാത്രവുമല്ല, ജയരാജനെയും കെ സി ജോസഫിനെയും ഈ ഘട്ടത്തിൽ നമുക്ക് തുല്യം ചെയ്യാൻ സാധിക്കും, അതും എൻ്റെ ഒരു ചോദ്യമാണ്. അവിടെയാണ് ഞാൻ രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ലയബിലിറ്റി കെ സി ജോസഫിന് ഇല്ലേ എന്നുള്ള ചോദ്യവും തീർച്ചയായിട്ടും. പക്ഷെ അതിനപ്പുറം ജയരാജൻ പറഞ്ഞത് ഒരു മാസിന്റെ മുമ്പിൽ നിന്ന് ആവേശം കൊണ്ട് പറഞ്ഞ, ഇത് ഇന്റൻഷനലി പറഞ്ഞതാണ്. ഇദ്ദേഹം പോസ്റ്റിട്ട് അന്നല്ല, പിറ്റേ ദിവസമാണ്. അതായത് ആദ്യ ദിവസം ഉമ്മൻചാണ്ടിയുടെ ആവേശം കൊണ്ട്, ആ ആവേശം, ആ മോട്ടിവേഷൻ ഉൾപ്പെട്ടുകൊണ്ട് പിറ്റേ ദിവസം ഡെലിബറേറ്റ്ലി ജുഡീഷ്യറി അറ്റാക്കിക്കാൻ വേണ്ടിയിട്ടതാണ്. അപ്പോൾ ആ ഒരു അറ്റാക്ക് എനിക്ക് സങ്കടം ഉണ്ടായത് പിന്നെ അന്ന് തന്നെയായിരുന്നു. ഈ അറ്റാക്കിന് അന്നായിരുന്നു മറ്റേ ശ്രീ ക്രിക്കറ്റുകാരൻ ശ്രീശാന്തിനെ വിട്ടതും, അതുപോലെ തന്നെ നമ്മുടെ ആ ഹൃദയമാറ്റ ശസ്ത്രക്രിയ, ഇതിൻ്റെ ഇതിലങ്ങ് പോയി. പിറ്റേ ദിവസം മലയാള മനോരമയുടെ റിപ്പോർട്ട് ശ്രദ്ധിക്കണം, വളരെ അപകടകരമായ റിപ്പോർട്ടാണ് ഇതിനെ കുറിച്ച്. മനോരമയുടെ റിപ്പോർട്ടിനകത്ത് ഒരു വരി ഉണ്ടായിരുന്നു, രണ്ടു വർഷം മുമ്പ് മാത്രം ജഡ്ജിയായി ചുമതലയേറ്റ ഈ അലക്സാണ്ടർ ജേക്കബ് സർക്കാരിനെ വിമർശിക്കുന്ന കാര്യത്തിൽ വിരുദ് കാട്ടാറുണ്ട് ചേർത്തിരുന്നു. അതായത് അദ്ദേഹം വ്യക്തി താല്പര്യത്തോടുകൂടിയാണ് ചെയ്തേ എന്ന് വരുത്തി തീർക്കുന്ന ഒരു വരി മലയാള മനോരമ ചേർത്തു. മനോരമ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും ചോദ്യം ചെയ്യുന്ന ആളല്ല. അതെന്തുകൊണ്ടാണ്? ദണ്ഡപാണിക്കെതിരെ വിമർശനം, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉണ്ടായി ചെയ്യൂല. ദണ്ഡപാണി എന്ന് പറയുന്നത് മലയാള മനോരമയുടെയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയും ഈ സംവിധാനങ്ങളുടെ യു ഡി എഫ് സംവിധാനങ്ങളുടെ കച്ചവടത്തിൻ്റെ കാവലക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആലോചിച്ച് നോക്കി എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സർക്കാരിനെതിരെയുള്ള കേസില് അദ്ദേഹത്തിന്റെ മകനും ഭാര്യയുമാണ് പോകുന്നത്. ഈ കേസടക്കം ഇവിടെ ചെല്ലുന്ന കേസുകളിൽ സർക്കാർ തോറ്റു കൊടുക്കുന്നു. ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചത്? നിരവധി തവണ ജഡ്ജി ചോദിക്കുകയാണ്, പെരിങ്ങോം ഭൂമി ഇടപാടിലെ നിങ്ങൾ അഭിപ്രായം പറയൂ, അഭിപ്രായം പറയൂ, അഭിപ്രായം പറയൂ എന്ന്. ചെല്ലുന്നില്ല. എന്തുകൊണ്ടാണ്? തോറ്റു കൊടുക്കണം, എൻ്റെ മിലുവാണ് അദ്ദേഹത്തിൻ്റെ ഈ മകൻ. ഈ മിലു ദണ്ഡപാണി വക്കീലായതിനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്, അദ്ദേഹം പ്രത്യേക തരത്തിലെ വക്കീലായി, അത് പോട്ടെ. അദ്ദേഹം ഇത്തരത്തിലുള്ള ജനാധിപത്യത്തിന് ചേരത്തില്ലാത്ത കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന അതിഭീതിതമായൊരു പ്രവൃത്തിയാണ്. ഇനി ഒരു കാര്യം പറയും, ഇതിന് പോയി ക്ഷമ പറയുകയല്ലാതെ മറ്റൊരു വഴിയില്ല, ഉറപ്പായിട്ടും ജയിലിൽ പോകും. യെസ്, അജിത് കുമാർ, ഷാജിൻ സ്കറിയും ഫക്രുദ്ദീനും പറഞ്ഞതിൻ്റെ അതിൻ്റെ വെറാസിറ്റിക്ക് അപ്പുറത്തേക്ക് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, കെ സി ജോസഫ് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഫക്രുദ്ദീനും ഷാജിൻ സ്കറിയയ്ക്കും തിരുത്താം. ഒരു ദിവസം കാര്യം നടക്കുന്നു, അതിൻ്റെ അടുത്ത ദിവസം ഒരു സംസ്ഥാനത്തൊരു മന്ത്രി, സംസ്ഥാനത്തെ സാംസ്കാരിക മന്ത്രി, സാംസ്കാരിക മന്ത്രി ഞാൻ സ്പെസിഫൈ ചെയ്യുന്നു, സംസ്ഥാനത്തെ സാംസ്കാരിക മന്ത്രി കൃത്യമായി ടൈം എടുത്ത് ഒരു ബ്രെയിൻ വർക്ക് നടത്താനുള്ള സമയമെടുത്തുകൊണ്ട് തൻ്റെ ഫേസ്ബുക്കിലേക്ക് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ, എനിക്ക് മുഹമ്മദ് റിയാസിനോടാണ് ചോദിക്കാനുള്ളത്, അതിലേക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇൻറ്റൻഷൻ എന്ന
ഷാജൻ സ്കറിയയുടെയും ഫക്രുദ്ദീൻ അലിയുടെയും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്രയുമാണ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്. എവിടെ നിൽക്കുന്നു ഒരു മിനിസ്റ്റർ? ശ്രീ പ്രദീപ്, ഞാൻ ശ്രീ ഫക്രുദ്ദീനും ശ്രീ ഷാജനും പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വളരെ സജീവമായ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും മറ്റേയാളൊരു മീഡിയ ആക്ടിവിസ്റ്റുമാണ്. ഇപ്പോൾ ഇതിനകത്തൊരു വലിയ ഒരു മറ്റൊരു ആക്ടിവിസത്തിൻ്റെ ഇഷ്യൂ കൂടെ ഉണ്ട് ഇതിനകത്ത്, ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ. ഈ ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ നമ്മുടെ നാല് നെടുന്തൂണുകളിൽ എല്ലാ ആ പ്രയോഗങ്ങളൊക്കെ പറഞ്ഞ് തേഞ്ഞ് പോയതാണെങ്കിൽ പോലും പലപ്പോഴും എടുത്ത് ആവർത്തിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ നാല് ഇൻസ്റ്റിറ്റ്യൂഷൻസും ശക്തമായി നിലനിന്നെങ്കിൽ നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്ന നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും പക്ഷേ ഈ ഓരോ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് നിൽക്കേണ്ട ഇത് പലപ്പോഴും അതിന് പുറത്തേക്ക് അവരുടെ സീമകളെ അതിലംഘിച്ച് മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഇതിനകത്തുണ്ട്. ശ്രീ പ്രദീപ്, ഇപ്പോൾ ഇതിനകത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സംസ്കാരരഹിതമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അതിനിടയ്ക്ക് ശ്രീ പ്രദീപിൻ്റെ കമ്മിറ്റി ഞാൻ ശ്രദ്ധിച്ചു. അതായത് ശ്രീ എം വി ജയരാജൻ മുമ്പ് ഇതുപോലെ ജുഡീഷ്യറി അധിക്ഷേപിച്ച് ചുംബൻ എന്നുള്ള വാക്ക് പറഞ്ഞതും ഇപ്പോൾ മന്ത്രി ശ്രീ കെ സി ജോസഫ് കുറുക്കൻ എന്ന് പറഞ്ഞ തമ്മിലുള്ള വ്യത്യാസം, അവർ തമ്മിലും വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. അത് ശ്രീ പ്രദീപ് പറഞ്ഞ വളരെ ശരിയാ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സംസ്കാരമുള്ള സാംസ്കാരിക മന്ത്രി തന്നെ ആയിക്കോട്ടെ. എനിക്ക് സാംസ്കാരിക മന്ത്രിയുടെ അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ളത് ഒരു ഭരണഘടനാ എന്റിറ്റി, യെസ്, അതായത് ഒരു പ്രതിപക്ഷത്തിന്റെ നേതാവിനെ ഏത് റോഡിലും നിന്ന് ഏത് മോഡലിനെയും അഡ്രസ് അതിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ് ഷാജൻ സ്കറിയ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് ആ സമയത്ത് നിന്ന് ഇന്റൻഷനലി ഒരു മന്ത്രി ആ ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അടുത്ത ദിവസത്തിലേക്ക്. പലപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ജുഡീഷ്യറി പോലും പലപ്പോഴും ഈ മീഡിയ ആക്ടിവിസത്തിൽ ചെയ്യപ്പെട്ട് വഴങ്ങുന്നതിൻ്റെ ഒരു മീഡിയ പ്രഷർ ഭീകരമായിട്ട് ജുഡീഷ്യറി പോലും ബാധിക്കുന്നുള്ളതിൻ്റെ വലിയൊരു ദുരയോഗം നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ ജുഡീഷ്യറിയിലുള്ള ജനത്തിൻ്റെ വിശ്വാസം, നമ്മൾ ഞങ്ങളിപ്പോൾ മൂന്ന് പേരും ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും നമ്മളെ നമ്മുടെ പ്രേക്ഷകർക്കും ഒക്കെ ഉള്ള ശ്രീ പ്രദീപിനും ഒക്കെ ഉള്ള ആ ജുഡീഷ്യൽ ആക്ടിവിസ്റ്റ് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം. ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മന്ത്രി, നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അല്ല, കാണാനും നല്ല സവർണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ജയരാജനെ പോലെ, ജയരാജ് അഗ്ലി ലുക്ക് അല്ലേ, ഇതൊന്നും അല്ല, നല്ല ഗംഭീരമാണ്. അപ്പോ ഇങ്ങനെ ഉള്ള മന്ത്രി പ്രതികരിക്കുക, അദ്ദേഹത്തിന് ഈ മെറിറ്റ് പിന്നെ ചൂണ്ടിക്കാണിക്കുക, ഇന്ന ഇന്ന കാരണങ്ങൾ, ഇതൊന്നും ശരിയായില്ല, ഇങ്ങനെ ഉണ്ടാവാൻ പറ്റുമോ, ഇത് ജുഡീഷ്യൽ ആക്ടിവിസം അല്ലേ, ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ. മാത്രമല്ല ഈ ഭരണഘടനാ പദവി എന്ന് പറഞ്ഞൊരു ഘടകം തന്നെയാണ്. ഞാൻ പറഞ്ഞത് ആളുകൾക്ക് പറ്റുമെന്നുള്ള, പക്ഷേ ഈ ഭരണഘടനാ പദവി ഒരു വലിയ ഘടകം തന്നെയാണ്. അതായത് ഇതിന് ഇവരുടെ മുൻപിലുള്ള വഴി എന്ന് പറയുന്നത് അപ്പീൽ കോടതി പോവുക. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ഈ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ വെറാസിറ്റി പറയുമ്പോൾ ചുംബൻ, അത് ആർക്കും, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്, എനിക്കും നാളെ തെരുവിലിറങ്ങി എന്തും പറയാം. ഈ രണ്ട് എന്റിറ്റി സ്റ്റാറ്റസ്കോ എന്ന് പറയുന്നതോടൊപ്പം ഒരു ഫേസ്ബുക്ക് എന്താണ് അതിന്റെ വാലിഡിറ്റി? ഒരു പത്രത്തിൽ ലേഖനം എഴുതും പോലെയാണ് മീഡിയ സംബന്ധിച്ചിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു മിനിസ്റ്റർ പറയുന്നു, അവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സ്പെസിഫൈഡ് അല്ല, വരി ഇതാണ്: ചായത്തൊട്ടിയിൽ വീണ രാജാവായ കുറുക്കൻ അറിയാതെ ഓരിയിട്ട് പോയാൽ. എന്താണ് ഈ വാക്കുകൾ? ഞാൻ ഒറ്റ കാര്യം പറയട്ടെ അതിനകത്ത് കൃത്യമായിട്ട്. ഞാൻ അത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അത് തന്നെയാണ്. ഈ മീഡിയ ആക്ടിവിസോ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ന്യൂ മീഡിയ, പുതിയ നവമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, ശ്രീ ഷാജനൊക്കെ അതിലെ വലിയ ഉസ്താദാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഈ ഈ പുതിയ സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു വലിയ ഒരു സീമ അതിർത്തി ഇല്ലാത്തൊരു ചക്രവാളം ഉണ്ടല്ലോ, അല്ലെ, ആകാശ സീമ എന്ന് പറയുന്ന പോലുള്ള വലിയ വിശാലമായ വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ. ആ വേൾഡ് വൈഡ് വെബിനകത്ത് ഈ അതിനകത്ത് നമ്മൾ കുടുങ്ങുന്ന പല അവസരങ്ങളും ഉണ്ടാവും. അതുപോലെ പക്ഷേ അവിടെ വരുന്ന ഈ കമൻസൊക്കെ അത് വ്യക്തിപരമായ കമൻ്റ് ആയിരിക്കും. അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ സാംസ്കാരിക മന്ത്രി എന്നുള്ള രീതിയിലായിരിക്കത്തില്ല ശ്രീ കെ സി ജോസഫ്. അതിൽ വ്യത്യാസമുണ്ട്, ഇത് കുടുങ്ങിയതല്ല, കുടുങ്ങുന്നവരുണ്ട്, ചെറിയ വലിപ്പ് കുടുങ്ങുന്നവരുണ്ട്. ഇത് കുടുങ്ങിയതല്ല, ഇത് ബോധപൂർവമായി ഞാൻ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ സംഭവം ഒരു മന്ത്രിയൊക്കെ പോസ്റ്റ് ഇടുന്ന സമയത്ത് അത് ചെക്ക് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങൾ അതിനാണ് സ്റ്റാഫ് അവിടെയാണെങ്കിൽ 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 നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മറ്റൊരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ കെ സി ജോസഫിന്റെ പ്രൈവറ്റ് ആയിട്ട് ഇത് കാണാൻ പറ്റില്ല. ഒരു ഗവൺമെന്റിന്റെ ഇന്റൻഷൻ ജുഡീഷ്യറിയെ കണ്ടെയ്യുന്നു. ഇനി അബദ്ധം പറ്റിയതാണെങ്കിൽ ക്ഷമ പറയാൻ അവസരം, ആ വിഷയത്തിലേക്ക് വരുന്ന ക്ഷമ പറയാൻ അവസരം. അതൊരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ചില പേഴ്സണൽ കമന്റ്സ് അദ്ദേഹം സോഷ്യൽ മീഡിയ വരുന്ന മുഴുവൻ അങ്ങനെയാണല്ലോ. ആ മന്ത്രി നരേന്ദ്രമോദി ഒരു കമന്റ് ഇട്ടത് അത് പി എം എന്നുള്ള രീതിയിലല്ല ഇടുന്നത്. യെസ്, അത്തരം സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ മുഹമ്മദ് റിയാസിലേക്ക്, മുഹമ്മദ് റിയാസ് ഒരു മിനിസ്റ്റർ, നാം താങ്കളിലേക്ക് എത്താൻ വൈകിയതിനാ ചർച്ചയുടെ ചില ഉദ്ദേശശുദ്ധിയുമുണ്ട്. ഇതുവരെയുള്ള വിഷയങ്ങൾ അതവർ നിരീക്ഷിച്ചു കഴിഞ്ഞു. ഒരു എഫ് ബി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഒരു മിനിസ്റ്റർ ഏതു തരത്തിൽ, എന്താണ് അതിന്റെ അർത്ഥം, അതൊക്കെ നാം
വിശാലാർത്ഥത്തിൽ തന്നെ അജിത്തും ഷാജൻ സ്കറിയയും ഫക്രുദ്ദീനും പറഞ്ഞു. മുഹമ്മദ് റിയാസിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വിഷയം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ കെ സി ജോസഫ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം, അജിത് കുമാറിനെ നമ്മൾ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, അന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രാധാന്യം കെ സി ജോസഫിൻ്റെ പോസ്റ്റ് അല്ല, അത് ഇനി ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കട്ടെ, മാപ്പ് പറയുകയോ ക്രിമിനൽ കോടതി ഇലക്ഷൻ നടപടികൾ എടുക്കുകയോ എന്തോ ആകട്ടെ, ഇവിടെ ഈ സന്ദർഭത്തിലെ പ്രസക്തമായ കാര്യം എന്ത് എന്നുള്ളത് ഞാൻ താങ്കളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അന്ന് വിമർശിച്ച കാര്യങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രിക്കും സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിൻ്റെയും ചെയ്തികൾ ന്യായീകരിക്കുന്നതല്ല, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അന്ന് വിമർശിച്ചതാണ്. എ ജിയുടെ ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, കോടതിയുടെ ഉത്തരവുകൾ പലതും നടപ്പാക്കുന്നതിൽ എ ജിയുടെ ഓഫീസ് വീഴ്ച വരുത്തുന്നു. 120 അഭിഭാഷകർ, സർക്കാർ അഭിഭാഷകർ ഉണ്ടായിട്ടും സർക്കാരിൻ്റെ ഒരു കേസ് പോലും കൃത്യമായി നടക്കുന്നില്ല. അപ്പോഴും അവിടെയാണ് എനിക്ക് കണക്ട് ചെയ്യേണ്ടതും, സോളാർ കേസിൽ ചില താല്പര്യമുള്ള കേസിൽ ചില താല്പര്യമുള്ള ബെഞ്ചുകളിൽ സർക്കാരിന് വേണ്ടി അമിതാവേശം സർക്കാർ അഭിഭാഷകർ കാണിക്കുന്നു, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിൻ്റെ വിമർശനമാണ്. ഈ വിമർശനത്തെയാണ് കെ സി ജോസഫ് അന്ന് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയത്. ഇനി എനിക്ക് കെ സി ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട, ഞാൻ തോമസ് മുഹമ്മദ് റിയാസിനോട് ചോദിക്കുന്നത് ഇതാണ്, ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും 120 അഭിഭാഷകർ ഉണ്ടായി, സർക്കാർ കേസുകൾ ഒരു തരത്തിലും നടക്കുന്നില്ല, എന്നാൽ സോളാർ കേസിൽ എത്തേണ്ട ബെഞ്ചുകളിൽ സർക്കാർ അഭിഭാഷകർ കൃത്യമായി എത്തുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു, ശക്തമായി അവതരിപ്പിക്കുന്നു, എന്തുകൊണ്ട് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിൻ്റെ വിമർശനം ഇതായിരുന്നു? അന്നത്തെ വിമർശനത്തിൽ നിന്ന് ബാർകോഴയും സോളാറും കത്തി നിൽക്കുന്ന ഈ സമയത്ത് ഈ സർക്കാർ ജുഡീഷ്യറിയോട് പുലർത്തുന്ന, തൃശൂർ വിജിലൻസ് കോടതിയിലേക്ക് ശവമഞ്ചം ചുമന്നു യൂത്ത് കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെയുണ്ട്, ഏതു തരത്തിൽ കാണും മുഹമ്മദ് റിയാസ്? ഒന്ന്, കേരളത്തിലെ ഇന്നത്തെ ഈ മന്ത്രിസഭയിൽ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നയാൾ എന്തുകൊണ്ടും ഈ മന്ത്രിസഭയുടെ ഒരു നിലവാരം വെച്ച് പെർഫെക്റ്റാണ്, അതിന് യോഗ്യനാണെന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ കെ സി ജോസഫ് തെളിയിച്ചിരിക്കുകയാണ്. അത് ഇവിടെ എല്ലാവരും പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞ ഈ ജസ്റ്റിസ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിനെ കുറിച്ച് നടത്തിയ പരാമർശം കേരളത്തിലെ ആദ്യത്തെ ഒരു ന്യായാധിപൻ നടത്തുന്ന പരാമർശമല്ല. ഹൈക്കോടതി തന്നെ ഇത് മുമ്പ് 2 തവണ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 തവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൽ 1 തവണ ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, മുൻകാല ഗവൺമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി എ ജിയുടെ ഓഫീസിൽ അഭിഭാഷകരുടെ എണ്ണം 4 ഇരട്ടി വർദ്ധിപ്പിച്ചു. ആ 4 ഇരട്ടി വർദ്ധിപ്പിച്ചത് എന്തിനു എന്നുള്ള ചോദ്യത്തിന് പെട്ടെന്ന് കേസ് സ്പീഡായി സർക്കാരിന് നടത്തി തീർക്കാനാണ് എന്നായിരുന്നുവല്ലോ നിങ്ങളുടെ മറുപടി. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണാവുന്ന എറണാകുളം പോലീസ് സ്റ്റേഷനിലെ ഫയൽ പോലും നിങ്ങളുടെ ഓഫീസ്, അതായത് എ ജിയുടെ ഓഫീസിന് കേസ് നടത്തുമ്പോൾ ഹാജരാക്കാൻ സാധിക്കാതെ കേസുകൾ അനന്തമായി നീട്ടുന്നത് ശരിയല്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഒരു പരാമർശം. പ്രദീപ, ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസിലേക്ക് എത്താം, ഷെറിൻ വർഗീസിലേക്ക്. ഷെറിൻ, ഇത്തരത്തിലാണ് വിമർശനങ്ങൾ വരുന്നത്, ഒരു ആർജവത്തോടെ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ് താങ്കൾ, മുതിർന്ന നേതാക്കൾ അവരുടെ നിലപാടുകൾ തിരുത്തുക, എന്നും കോൺഗ്രസിൽ തിരുത്തൽ പ്രക്രിയ നടത്തിയിരുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു. കോൺഗ്രസിൻ്റെ ചരിത്രം, താങ്കൾ അടക്കമുള്ളവർക്ക് എന്ത് തിരുത്തലാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിൽ നടത്താനുള്ളത്? ഷെറിൻ വർഗീസ്. തിരുത്തലൊക്കെ ഞങ്ങൾ പാർട്ടിക്കകത്ത് നടത്തിക്കോളാം, പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളൊരു ചാനലിൽ ജുഡീഷ്യറിയുടെ സ്വതന്ത്രമായ നിലനിൽപ്പിന്, പ്രത്യേകിച്ച് വിമർശനത്തിന് അതീതമായ, എല്ലാ തരത്തിലുമുള്ള വിമർശനത്തിന് അതീതമായ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ ശ്രമം വളരെ അഭിനന്ദനാർഹമാണ്. കാരണം
ഏതെങ്കിലും ഒരു ബി ജെ പിക്കാരനെയോ കോൺഗ്രസ്സുകാരനെയോ വെട്ടിക്കൊല്ലുന്ന സി പി എംകാരായ പ്രതികൾക്കൊരു ശിക്ഷ വിധിച്ചാൽ ആ ജഡ്ജിയുടെ വീട്ടിലേക്ക് പ്രകടനം നടത്തുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധികളാണ് ഈ ന്യായീകരണം നടത്തുന്നതെന്നുള്ളതാണ്. രണ്ടാമത്, എന്താണ് ഇതിനകത്ത് വിഷയം? ജസ്റ്റിസ് ബഹുമാനപ്പെട്ട മന്ത്രി കെ സി ജോസഫ് ഒരു ശുംഭനെന്നോ കൊഞ്ഞാണനെന്നോ തെരുവിൽ നിന്ന് പ്രസംഗം നടത്തിയ ഒരു വിഷയമല്ല, ഒരു ജഡ്ജിയെയും അധിക്ഷേപിച്ച വിഷയമല്ല. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ ഒരു തരത്തിലും പരാമർശിക്കാതെ ഒരു പഴമൊഴി എന്നവണ്ണം അല്ലെങ്കിൽ ഒരു ഉപമ എന്നവണ്ണം നടത്തിയ ഒരു പരാമർശത്തെ നിയമസഭയുടെ അന്തസ്സിന് പോലും അനുസരിച്ച് പെരുമാറാനറിയാത്ത ശിവൻകുട്ടി എം എൽ എ പോലെ ഒരാൾ കഴിഞ്ഞ ജൂലൈയിൽ കൊടുത്തൊരു പരാതിയാണ്. 4 തവണ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് അതിന് വിശദീകരണം കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ സുമോട്ടോ പ്രകാരം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഇപ്പോൾ അദ്ദേഹത്തോട് നേരിൽ ഹാജരാകാൻ പറയുന്നു. അദ്ദേഹം ഹാജരാകും. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ആരാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ആരാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? എല്ലാ തരത്തിലും ജഡ്ജിയെ പ്രതീകാത്മകമായി നാട് കടത്തിയിട്ടുള്ളൊരു പാർട്ടിയുടെ പ്രതിനിധികൾ ജഡ്ജിയെ എന്താണ് വഴിയിൽ കെട്ടിയിട്ട് അതിൽ ചാട്ടവാറുകൊണ്ട് തങ്ങൾക്ക് പ്രതികൂലമായ ഉത്തരവുകൾ വരുമ്പോൾ അതിൽ പ്രതീകാത്മകമായി ചാട്ട കൊണ്ട് ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ നിലപാട്? ഇത്തരത്തിലാണോ പ്രതിപക്ഷത്തിന്റെ നിലപാട്? ചർച്ച അതിന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്കൊന്നും വിമർശിക്കാൻ ഒരടിസ്ഥാനവുമില്ല. അവിടെ കെ സി ജോസഫിനെതിരെ ക്രിമിനൽ അലക്ഷ്യ നടപടി ഡിവിഷൻ ബെഞ്ച് എടുത്താൽ ഇതിലൊക്കെ നിങ്ങൾക്ക് കാരണമുണ്ട് പ്രതിപക്ഷത്തിന് എന്നാണ് ഷെറിൻ വർഗീസ് ചൂണ്ടിക്കാണിക്കുന്നത്. മുഹമ്മദ് റിയാസ്. അതെ, ഷെറിൻ വർഗീസ് പറഞ്ഞതിന് തൊട്ട് മുമ്പ് നേരത്തെ സാങ്കേതിക തകരാറ് മൂലം ഞാൻ പറയാൻ വിചാരിച്ച പ്രധാന ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് പറയാം. അപ്പോൾ 1100 പുതിയ അഭിഭാഷകരെ തിക്കിക്കയറ്റി ഒരാൾക്ക് ശമ്പളം പ്രദീപ 50,000 രൂപ മിനിമം കൂട്ടിക്കോ, മാസം 500,000-ത്തിലധികം, ഒരു വർഷം കോടികൾ ഈ സർക്കാർ ഈ അഭിഭാഷകരെ എ ജിസ് ഓഫീസിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ തിരികെ കയറ്റിയതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു. എന്നിട്ടും ആ എ ജി ഓഫീസ് വൃത്തികേടുകൾ, നിയമത്തെ പിറകോട്ടടിപ്പിക്കുന്ന, ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തുന്നതാണ്. മറ്റു പല അഭിഭാഷകരും ന്യായാധിപന്മാരും ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയത് ഇവിടെയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിന് ഇത്ര രോഷം കൊള്ളാൻ ഒരു മന്ത്രി എന്തിനിടയായി എന്നുള്ളതാണ് ഒരു ചോദ്യം. അവിടെയാണ് സോളാർ കേസും ബാർ കേസും ഒക്കെയായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ യൂത്ത് കോൺഗ്രസ്സിന് പ്രതിനിധീകരിച്ച് വന്ന അദ്ദേഹം ഇവിടെ പറയുന്നത് കേട്ടു. ഇവിടെ ഇന്ത്യയിലെന്നല്ല ലോകത്താകെ ജുഡീഷ്യൽ ആക്ടിവിസത്തെക്കുറിച്ച് ചർച്ച നടക്കാറുണ്ട്. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തിൻ്റെ മുകളിൽ കോടതി കയറിയാൽ, കോടതി കൈവച്ചാൽ, ഭരണഘടന അനുവദിച്ച ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പൗരാവകാശങ്ങളും പ്രതികരിക്കുവാനുള്ള അവകാശത്തിൻ്റെ മുകളിലും ജുഡീഷ്യറി കടന്നുകയറിയാൽ അതിനെതിരെ പൗരം പ്രതികരിക്കുന്നതിനെ ജുഡീഷ്യറി തന്നെ അംഗീകരിച്ചുകൊണ്ട് പല കമൻസും പാസ്സാക്കിയത് എൻ്റെ സുഹൃത്ത് ഓർക്കുന്നത് നല്ലതാണ്. പാതയോരത്ത് പൊതുയോഗം പാടില്ല എന്നുള്ള അഭിപ്രായത്തോട് താങ്കളുടെ സംഘടനയുടെ നിലപാടെന്താണ്? യൂത്ത് കോൺഗ്രസ് അത് അംഗീകരിക്കുമോ? കോൺഗ്രസ് അത് അംഗീകരിക്കുമോ? പാതയോരത്ത് പൊതുയോഗം നടത്തി, പാതയോരത്ത് പ്രസംഗിച്ച്, പാതയോരത്ത് ആളുകളെ സംഘടിപ്പിച്ച് ഒരു സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിന് നേടിക്കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ രാജ്യത്ത് ജീവിക്കുന്നത്. അത്തരം ഒരു അവകാശത്തിൻ്റെ മുകളിൽ ഒരു ജുഡീഷ്യറി കടന്നു വരുമ്പോൾ, ജുഡീഷ്യൽ ആക്ടിവിസമാണതെന്ന് കൃത്യമായി വ്യക്തമാകുമ്പോൾ, അതിനെതിരെ എം വി ജയരാജൻ എന്നല്ല ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെയുള്ള പൗരന്മാർ പ്രതികരിക്കും. അത് പൗരാവകാശത്തിൻ്റെ മുകളിലുള്ള ജുഡീഷ്യറിയുടെ കടന്നുകയറ്റമാണ്. എന്നാൽ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ എ ജിയുടെ ഓഫീസ് ന്യായവും നീതിയും നടപ്പിലാക്കാൻ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി പ്രവർത്തിക്കുന്നവർ നടത്തുന്ന വൃത്തികേടുകളെ തുറന്നു കാണിക്കുമ്പോൾ ഒരു മന്ത്രി, ഭരണഘടന പ്രകാരം പ്രവർത്തിക്കേണ്ട ഒരു മന്ത്രി, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടനാ തത്വങ്ങൾ പാലിക്കേണ്ട ഒരു മന്ത്രി ഭരണഘടനാ ലംഘനം നടത്തുമ്പോൾ അതും ഇതും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മലയാളികളുള്ള ലോകത്തുള്ള ഏതൊരു മനുഷ്യനും ഇത് ചർച്ച ചെയ്യപ്പെട്ടാൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം അവരിങ്ങനെയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ പിന്നെ കൊലപാതകത്തിൻ്റെ കഥ പറഞ്ഞു. ഏറ്റവും അധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. നിങ്ങൾ ഗ്രൂപ്പ് പോരിൻ്റെ പോരിൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും, അതിൻ്റെ കണക്കായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുക. ഗ്രൂപ്പിൻ്റെ പോരിൻ്റെ മാരിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ്സുകാരെ യഥാർത്ഥത്തിൽ പിടിക്കാത്തതിനും കോടതി ഇടപെടാത്തതിനും ചിലപ്പോൾ നിങ്ങൾ പ്രകടനം നടത്തിയിട്ടുണ്ടാവാം, നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടാകാം. അപ്പം വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ മന്ത്രി രാജിവെക്കണം. ഭരണഘടനാ ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. ഈ മന്ത്രി രാജിവെച്ച് പോകുന്നതാണ് ശരി. ഒരു
യെസ് അത്യാവശ്യമായി ഒരു ഇടവേള പോകേണ്ടതുള്ളതുകൊണ്ട് സോളാർ കേസിൽ 120-ഓളം അഭിഭാഷകരുണ്ടായിട്ടും സർക്കാരിൻ്റെ കേസുകൾ കൃത്യമായി നടത്താത്ത ഒരു പ്രോസിക്യൂഷൻ സംവിധാനം സോളാർ കേസിൽ കൃത്യമായി ഹാജരായി വലിയ തോതിൽ വീറോടെ വാദിക്കുന്നത് എന്തിന് എന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അന്ന് ചോദിച്ചപ്പോൾ ഇന്ന് സോളാർ കമ്മീഷനിൽ സരിത പറയുന്നു. ഏറ്റവും പുതുതായി ബെന്നി ബഹനാനെ നേരത്തെ അറിയാം. ബെന്നി ബഹനാൻ 5 ലക്ഷം രൂപ പാർട്ടി ഫണ്ടായി നൽകി, റെസീറ്റ് നൽകിയില്ല. പി സി വിഷ്ണുനാഥിന് മാനവിക യാത്രയ്ക്ക് 2 ലക്ഷം രൂപ നൽകി ഒറ്റപ്പാലത്ത് വെച്ചും എറണാകുളത്തെത്തിയപ്പോഴും. അന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ കണ്ടെത്തലുകൾ ഇന്ന് സോളാർ കമ്മീഷനിൽ തെളിവുകളായി വരുമ്പോൾ ആവശ്യമില്ലാത്ത ധൃതി എന്തിനാണ് ഭരണകൂടവും ഭരണകൂട സംവിധാനങ്ങളും കാണിക്കുന്നത്?